നമ്മ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ നിന്നൊരു ഒരു വാർത്ത വരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടേഴ്സും ഹൗസ് സർജൻസും ഇന്നു മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണ്. സ്റ്റൈഫൻഡ് മുടങ്ങിയത് കൊണ്ടാണ് ഈ പ്രതിഷേധമെന്ന് പറയുന്നു. പി ജി ഡോക്ടേഴ്സിന് 5 മാസത്തെ സ്റ്റൈഫൻഡ് ലഭിക്കാനുണ്ട്. ഹൗസ് സർജൻസിന് സ്റ്റൈഫൻഡ് മുടങ്ങുന്നത് സ്ഥിരം പരിപാടിയാണെന്നും ഡോക്ടേഴ്സ് ആരോപിക്കുന്നു. അലക്സ് റാം മുഹമ്മദ് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. പറയൂ അലക്സ്, എന്താണ് പാരിപ്പള്ളിയിൽ നിന്നുള്ള പ്രശ്നം? കേരള മെഡിക്കൽ കോളേജ് പി ജി ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷനാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വിവരം നമുക്ക് തന്നത്. അതിൻ്റെ കൊല്ലം യൂണിറ്റ്, അതായത് കൊല്ലം മെഡിക്കൽ കോളേജിലെ യൂണിറ്റാണ് ഇതുമായി ബന്ധപ്പെട്ട അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നതെന്ന് അവർ വ്യക്തമാക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ സ്റ്റൈപ്പൻഡ് മുടങ്ങുന്നതാണ് ഈ പ്രതിഷേധത്തിന് ആധാരമായ കാര്യം. കാരണം കഴിഞ്ഞ 5 മാസമായി കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടേഴ്സിന് സ്റ്റൈപ്പൻഡ് ലഭിച്ചിരുന്നില്ല എന്നവർ പറയുന്നുണ്ട്. മാത്രമല്ല ഹൗസ് സർജൻസിന് ഇത്തരത്തിൽ സ്റ്റൈപ്പൻഡ് മുടങ്ങുന്നത് നിത്യസംഭവമാണെന്നും അവർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട അധികാരികളോട് നിരവധി തവണ തങ്ങളുടെ പരാതികൾ അറിയിച്ചു, പക്ഷേ അനാസ്ഥയാണ് മറുപടി എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല സർക്കാരിൽ നിന്ന് പോലും അനുകൂലമായൊരു നടപടി ഉണ്ടായില്ല എന്നും പറയുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് പി ജി ഡോക്ടേഴ്സും ഹൗസ് സർജന്മാരും അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നത്. ഇന്നു മുതൽ സമരം ആരംഭിക്കുകയാണ്. എല്ലാത്തരം ഡ്യൂട്ടികളിൽ നിന്നും പി ജി ഡോക്ടേഴ്സും ഹൗസ് സർജന്മാരും വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം സാധാരണഗതിയിൽ നേരത്തെ ഈ IMA യുടെയൊക്കെ സമരം നടക്കുന്ന ഘട്ടത്തിൽ ആശുപത്രികളിൽ പി ജി ഡോക്ടേഴ്സും ഹൗസ് സർജന്മാരുമായിരുന്നു ചികിത്സ നിർവഹിച്ചിരുന്നത്. അത്തരത്തിൽ കൂടുതൽ ആശുപത്രി ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ് ഈ പി ജി ഡോക്ടേഴ്സും ഹൗസ് സർജന്മാരും. അവരൊരു സമരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആശുപത്രിയുടെ പ്രവർത്തനത്തെ അടക്കം അത് കാര്യമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്താണെങ്കിലും അനിശ്ചിതകാല സമരത്തിലേക്ക് കൊല്ലം മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടേഴ്സും ഹൗസ് സർജന്മാരും കടക്കുന്നു. ഇന്നവർ കോളേജിനുള്ളിൽ തന്നെ, ക്യാമ്പസിനുള്ളിൽ തന്നെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ഒപ്പം പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണയും സംഘടിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്.